നോക്കൂ, ഈ പുൽച്ചാടി ഇലകളെ ആസ്വദിച്ച് കരണ്ട് തിന്നുന്നു. തവള പുൽച്ചാടിയെ ആഹാരമാക്കുന്നു. തവളകളെ പാമ്പുകൾ ആഹാരമാക്കുന്നു. പാമ്പുകളെയോ? അവ കഴുകന്മാരുടെ ആഹാരമാണ്. ഇത് ഒരു ഭക്ഷ്യശൃംഖല അഥവാ ഫുഡ് ചെയിൻ ആണ്. ഈ ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി പുല്ലാണ്. രണ്ടാം കണ്ണി പുൽച്ചാടിയും മൂന്നാം കണ്ണി തവളയും നാലാം കണ്ണി പാമ്പും അഞ്ചാം കണ്ണി കഴുകനുമാണ്. ഈ ഭക്ഷ്യശൃംഖല ചിത്രീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ജീവികളെ ആഹരിക്കപ്പെടുന്ന ക്രമത്തിൽ പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ എന്നിങ്ങനെ ആരോ മാർക്കുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നു. ഇനി മറ്റൊരു ആഹാര ശൃംഖല നോക്കാം. ഇവിടെ പുല്ലിനെ പുഴുവാണ് ഭക്ഷിക്കുന്നത്. പുഴുവിനെ ഓന്ത് ആഹാരമാക്കുന്നു. ഓന്തിനെ പാമ്പ് ഭക്ഷിക്കുന്നു. പാമ്പിനെ മയിൽ ആഹാരമാക്കുന്നു. ഈ ഭക്ഷ്യ ശൃംഖല ചിത്രീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പുല്ല്, പുഴു, ഓന്ത്, പാമ്പ്, മയിൽ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും. അവസാന കണ്ണിയായി വരുന്നത് പൊതുവെ മാംസഭോജിയായിരിക്കും. ഇടക്കുള്ള കണ്ണികൾ സസ്യഭോജികളോ മിശ്രഭോജികളോ ആവാം. പുല്ലിനെ പുഴുവും പുൽച്ചാടിയും ആഹാരമാക്കുന്നു. പുൽച്ചാടിയെ തവള, ഓന്ത്, പക്ഷികൾ തുടങ്ങി പല ജീവികളും ആഹാരമാക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയിൽ ഭക്ഷ്യശൃംഖലകൾ വേറിട്ടല്ല, പരസ്പരം ബന്ധപ്പെടുന്ന വലക്കണ്ണികളെപ്പോലെയാണ് കാണുന്നത്. ഇതാണ് ഭക്ഷ്യശൃംഖലാജാലം അഥവാ ഫുഡ് വെബ്.